കൊല്ലം കരുനാഗപ്പള്ളി പുതിയ കാവ് ചക്കവള്ളി റോഡിന്റെ റീടാറിംഗ് ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യുഡിഎഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ പറഞ്ഞു. തൊടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരത്തുമഠം ജംഗ്ഷനിൽ നടത്തിയ റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് തൊടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരത്തുമഠം ജംഗ്ഷനിൽ നടത്തിയ റോഡ് ഉപരോധം യുഡിഎഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞ നേതാവ് എം തമ്പുരാൻ. എന്നാൽ ഇന്ന് കേരളത്തിൽ വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതും രാഷ്ട്രീയ പക്ഷപാതവും രാഷ്ട്രീയ വിരോധവും വെച്ചു പുലർത്തുന്നതും കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം ആണ്. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായി ബഹുജനങ്ങളുടെയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുകൂലമായി കടന്നു പോകുന്നില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു ഈ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ബഹുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും ഒരിക്കലും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നിങ്ങനെ ഒരു ഉപരോധ സമരം ഇവിടെ നടത്തുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കണം. കാട്ടിൽക്കടവ് പത്തനാപുരം സംസ്ഥാനപാതയുടെ ഭാഗമായ പുതിയകാവ് ചക്കുവള്ളി റോഡിന്റെ പണി 2019 മെറ്റാഗാർഡ് എന്ന കമ്പനി ഏറ്റെടുത്തത്. 3 വർഷത്തിലേറെയായിട്ടും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. 1 വർഷം മുൻപ് ചക്കുവള്ളിയിൽ നിന്നും പണി തുടങ്ങിയെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. 16 കോടി രൂപയായിരുന്നു ടെൻഡർ തുക. തൊടിയൂർ മന്ദിരം മുക്ക് വരെ ടാർ ചെയ്തെങ്കിലും മന്ദിരം മുക്ക് മുതൽ തഴവ സ്കൂൾ വരെയുള്ള റോഡ് ജെ സി ബി ഉപയോഗിച്ച് കൊത്തിയിളക്കി മെറ്റലും മണ്ണും വിരിച്ച് കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. റോഡ് പണി പൂർത്തിയാകാത്തതിനാൽ പൊടിശല്യവും രൂക്ഷമാണ്. 300ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും റോഡിനോട് ചേർന്നാണ്. നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ദേശീയപാതാ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉപരോധം ശക്തമാക്കിയത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.